ഹലോ, ആമേസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആദ്യം ഒരു കോവക്ക് വെച്ചിട്ട് ഒരു അച്ചാർ ഉണ്ടാക്കിയായിരുന്നു. അതുപോലെ തന്നെ കോവയ്ക്ക് നമുക്ക് ഉപ്പിലിടാനും പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരേ. ആദ്യം നമുക്ക് കോവയ്ക്ക ഇതുപോലെ രണ്ടായി പിളർക്കണം. കംപ്ലീറ്റ് ആക്കേണ്ട, ഒരു പകുതി വെച്ചിട്ട് പിളർത്തിയെടുത്താൽ മതി. ചിലതൊക്കെ ഞാൻ രണ്ടായി പിളർന്ന് പോകുന്നുണ്ടായിരുന്നു കേട്ടോ, അത് സാരമില്ല. പക്ഷെ എന്നാലും നമുക്കിതിങ്ങനെ പകുതി വെച്ചിട്ട് ഇതേപോലെ പിളർത്തിയാൽ മാത്രം മതി. അങ്ങനെയെല്ലാം ഞാൻ കട്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചിയും പച്ചമുളകും കൂടി ഇതേപോലെ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് കറക്കിയെടുത്തതാണ്. കുറച്ച് വിനേഗർ കൂടി വേണം, ഒരു അര ഗ്ലാസ്സോളം. ഞാനിത് ഉപ്പിലിടുന്നത് ഭരണിയിലാണ്, അതിനായിട്ടൊരു ഭരണി തന്നെ ഞാൻ മാറ്റി വച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ നെല്ലിക്കൊക്കെ ഞാൻ ഉപ്പിലിടാറുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ കോവയ്ക്ക് കംപ്ലീറ്റ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ഈ ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കണം. ഇനി വിനേഗർ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിക്കണം. അങ്ങനെ കോവയ്ക്കയിൽ ഇഞ്ചിയും പച്ചമുളകും വിനേഗറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ടേസ്റ്റ്, സോറി, കാണാൻ തന്നെ നല്ല രസമുണ്ട്. ഇത് നമുക്കിനി ഏകദേശം ഒരു മൂന്ന് ദിവസം വെച്ചാൽ മതി. ഭരണി ഒന്ന് മൂടി വെക്കണം. അങ്ങനെ മൂന്ന് ദിവസത്തിന് ശേഷം ഞാൻ ഇതിൻ്റെ മൂടി എടുത്ത് നോക്കുകയാണേ. അപ്പം കംപ്ലീറ്റ് ഇതിലോട്ട് ഉപ്പൊക്കെ പിടിച്ച് നല്ല റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് കുഞ്ഞുമണിക്ക് തന്നെ കൊടുക്കാം. ഇത് ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അവളുടെ മുഖത്തെ എക്സ്പ്രഷൻ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം. അവൾക്ക് പൊതുവേ ഉപ്പിലിട്ടതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നെല്ലിക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് ഡെയിലി മൂന്നാലെണ്ണം എടുത്ത് കഴിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ഇതും നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്.
അങ്ങനെ ഇടയ്ക്കൊക്കെ ഇത് ഉപ്പിലൊക്കെ ഇട്ട് വയ്ക്കുന്നത് നല്ലതാ കേട്ടോ. അപ്പോൾ ഇനി കോവക്ക ഇടുമ്പോൾ അച്ചാറ് മാത്രമല്ല ഉപ്പിൽ കൂടി ഇട്ട് വയ്ക്കണം. ഇനി നമുക്ക് ഇതുപോലത്തെ വേറെ വേറെ വീഡിയോസുമായിട്ട് വീണ്ടും വരാം. ബൈ.